എന്ത് പുണ്യപ്രവൃത്തി ചെയ്യാം? അവരെ കടത്തിവിട്ടുന്ന എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഒരു വഴിയും തെളിയുന്നില്ലല്ലോ കർത്താവേ. അല്ലെങ്കിൽ അങ്ങനെ ഒരാവശ്യമുള്ള സമയത്ത് കർത്താവിനെ ഉപകരിക്കത്തില്ല. അയ്യോ അയ്യോ മാമ, അയ്യോ മാമ, അയ്യോ മാമ, എന്താ മാമ? മാമ എനിക്ക്, അയ്യോ എനിക്ക് എനിക്ക് പതുക്കെ, അയ്യോ ഇരുന്നോ അവിടെ ഇരുന്നോ. അയ്യോ അയ്യോ ചത്ത മാമ, മാമ. സംസാരിക്കാൻ പറ്റുന്നില്ലേ? വിശക്കുന്നുണ്ടോ? കുളിച്ചിട്ടും കൊറേ ദിവസമായില്ലേ? എന്റെ കൂടെ വാ, ഞാൻ നിറയെ ഭക്ഷണം വാങ്ങി തരാമേ. ധൈര്യമായിട്ട് വന്നോ, ഞാൻ ചെയ്യുന്നൊരു പുണ്യ കാര്യമായിട്ട് കണ്ടാ മതി കേട്ടാ. വാ പതുക്കെ എണിക്ക്, വാ പതുക്കെ എണിക്കേ. ഇത് പൊങ്ങ് എന്റെ അപ്പോ, ഒന്ന് നിക്കേ. ആ എടുത്തോട്ടെ, വാ പതുക്കെ. ഇഷ്ടം തന്നെ കഴിക്കുന്നുണ്ട്. ആഹാരം ഇതുവരെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇതോ പേരൊന്നും അറിയില്ല, വഴിയിൽ അവശനായിട്ട് കിടന്നപ്പോ കണ്ടതാ. കണ്ടാ തന്നെ അറിയില്ലേ പാവോന്ന്. എന്തൊരു ആക്രാന്ത ഭക്ഷണം കഴിക്കാൻ. ഊരും പേരും അറിയാത്ത ആളെ എന്തിനാ വീട്ടിൽ കയറ്റിയത്? ഇതൊരു പുണ്യപ്രവൃത്തിയാ പോയിട്ടാ. പുണ്യപ്രവൃത്തിയോ? ഊരും പേരും അറിയാത്ത ഭക്ഷണം കിട്ടാതെ അലയുന്നൊരു പാവത്തിനെയാ ഞാൻ കണ്ടെത്തി കൊണ്ടുവന്നത്. ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാ ഇത്. ഇനി അപ്പോയിട്ടിന്റെ കുറച്ച് പഴയ ഡ്രസ് കൂടെ കൊടുക്കണേ. പാവ നല്ല വൃത്തിയായിട്ട് നടക്കട്ടെ അപ്പോയിട്ടാ. വെള്ളം കുടിക്കേ. രൊമ്പോ വെള്ളവും വേണ്ടേ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിങ്ങളെ കടത്തി വിടുന്ന ഒരു പുണ്യ പ്രവൃത്തി ഞാൻ ചെയ്യൂന്ന്, അത് ഇതാ. കണ്ടോ കഴിക്കണ കണ്ടോ, കഴിക്ക കഴിക്ക കഴിക്ക്, വയറ് നിറച്ചും കഴിച്ചോ. ഇത് സ്വന്തം വീട് പോലെ കരുതിയാ മതി കേട്ടോ. ഭക്ഷണം കഴിച്ച് കിടക്കണമെങ്കിൽ കുറച്ചു നേരം കിടന്ന് വിശ്രമിച്ചിട്ട് പോയാ മതി. ഒന്നിനും ഒരു തടസ്സവും ഇല്ല. കഴിക്ക് കഴിക്ക്. എന്താ പോയിട്ടാ നല്ലതല്ലേ? ഇത് തന്നെ സ്പോട്ട് സർ, അകത്തുണ്ടാവും. വാ. എന്താ സാർ? പോയി നോക്കടോ സാർ. സാറെ കാര്യം എന്താന്ന് പറഞ്ഞില്ല? ഒരു ബോൺ ക്രിമിനലിനെ വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് എന്താ കാര്യമെന്നോ? കാര്യം എന്താണെന്ന് അറിയിച്ചു തരാം. ആളിത്രേ ഉള്ളൂങ്കിലും ഇതാരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? കോളേജിലൊരു പാവത്തിനെ ഒറ്റ കുത്തിന് കൊന്നില്ലേ, അവനാ ഇവൻ. സംഭവം കഴിഞ്ഞ് മുങ്ങിയതാ. ടവർ ലൊക്കേഷൻ നോക്കിയപ്പോ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അല്ല ഇവരും നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്താ? അയ്യോ ഒരു കണക്ഷനും ഇല്ല സാറേ. അയ്യോ ഞങ്ങളുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, പക്ഷേ ഇവളുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ട്. ഇല്ല ഉണ്ട്. മഴ കിടന്ന് കിട്ടിയതാ എനിക്ക്. പാവം തോന്നി കൂട്ടിക്കൊണ്ട് വന്നേ ഉള്ളൂ. ഒക്കെ ഇവന്റെ അഭിനയായിരുന്നല്ലേ? പിന്നെ കുറച്ച് ഭക്ഷണം കൊടുത്തു. തെറ്റാന്നോ സാറേ? ഏ അല്ല, ഇനി എല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം അങ്ങ് ജയിലില്. അയ്യോ എനിക്ക് ജയിലിലെ ഭക്ഷണം ഇഷ്ടമല്ല. നാടിന്റെ വാഗ്ദാനമായ ഒരാളെ ഇല്ലാതാക്കി നിൽക്കണം. നിപ്പണ്ടില്ലേ സാറേ? ആ അടിതാ ഇവൾക്കാ കൊടുക്കേണ്ടത്. പരിചയമുള്ള ആളിനെ പോലെ വിളിച്ചു കയറ്റി സൽക്കരിച്ചിരിക്കുന്നു. നമ്മൾ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ഫലം കൂടെ ഇതിന്റെ കൂടെ അങ്ങ് ഇല്ലാതായി. സാറേ ഒരു മിനിറ്റ്, നിനക്കിപ്പോ തൃപ്തിയായല്ലോ? ഇതാ പറഞ്ഞത് വരാനുള്ളത് വഴി തങ്ങില്ലാന്ന്. പുണ്യത്തിന്റെ ഒരു ഹോൾസെയിൽ ഡീലർ അവനിപ്പോ നമ്മളെല്ലാരും കൂടെ ശവാക്കിയാനെ.